ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ അഭിനന്ദിച്ച് UAE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹമന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമ. രാജ്യങ്ങൾ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ വടംവലികൾക്കിടയിൽ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശ നയം ലോകവേദിയിൽ എങ്ങനെ അവതരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നത് തന്നെ ആകർഷിച്ചു എന്നാണ് UAE മന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമ അഭിപ്രായപ്പെട്ടത്. ദില്ലിയിൽ നടന്ന ഒരു കോൺഫറൻസിലായിരുന്നു അഭിനന്ദനം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് UAE മന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. ചരിത്രപരമായി ലോകം ഏകമാനമോ ദ്വിമാനമോ ത്രിമാനമോ ആയിരുന്നു. അവിടെ നിങ്ങൾക്ക് പക്ഷങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു. നിങ്ങളുടെ വിദേശകാര്യമന്ത്രി എന്നിൽ വളരെ മതിപ്പുളവാക്കി. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ ഞാൻ കണ്ടു. UAEക്കും ഇന്ത്യക്കും ഒരു കാര്യം പൊതുവായി വളരെ വ്യക്തമാണ്, നമ്മൾ വശങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല, ഒമർ സുൽത്താൻ അൽ ഒലാമ പറഞ്ഞു. അവസാനം ഭൗമരാഷ്ട്രീയത്തെ ജിയോ പൊളിറ്റിക്സ് നിർണയിക്കുന്നത് ചിലരുടെ മികച്ച താല്പര്യമാണ്. ചരിത്രപരമായി നിലനിന്നിരുന്ന മാതൃക നിർഭാഗ്യവശാൽ ഇവിടെയില്ല. ഇന്ന് ഒരു രാജ്യം അതിൻ്റെ മികച്ച താല്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, ഒമർ സുൽത്താൻ അൽ ഒലാമ പറയുന്നു. ദില്ലി ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്കിൽ നടന്ന CYFI 2022 എന്ന കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു UAE മന്ത്രി. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുമായും നിരവധി പാർലമെന്റേറിയന്മാരുമായും കോൺഫറൻസിൽ പങ്കെടുത്തു. UAE ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നല്ല, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനാകും. ഇന്ത്യ ഇസ്രായേൽ ഗ്രൂപ്പ് ഒരു മികച്ച ഉദാഹരണമാണെന്നും ഒമർ സുൽത്താൻ അൽ ഒലാമ പറഞ്ഞു. വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വാണിജ്യത്തിലൂടെ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള സമയമാണിത്. ഇന്ത്യയും UAEയും പോലുള്ള രാജ്യങ്ങൾക്ക് ലോകമെമ്പാടും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ന് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുക വാണിജ്യത്തിലൂടെയാണ്. ഇന്ത്യയും UAEയും പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ലോകത്ത് നമ്മുടെ ചുവടുവയ്പ്പുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയും UAEയും തമ്മിൽ ആഴത്തിൽ വേരൂന്നിയ ബന്ധമാണുള്ളത്. പരസ്പര സഹകരണത്തിന് സാധ്യമായ ഒന്നിലധികം മേഖലകളുണ്ട്. ഇരു രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ഉദാഹരണമാണെന്നും ഒമർ സുൽത്താൻ അൽ ഒലാമ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.